മണ്ണ് നല്ല ഫസ്റ്റ് ക്ലാസ് മണ്ണാ. ഇവിടെ തന്നെ വെള്ളം കൂടെ കിട്ടിയിരുന്ന ഒരു കിടക്കിടക്കായിരുന്നു. അല്ല നമുക്കിവിടെ ഒന്നും കൂടി കുടിച്ച് നോക്കിയാലോ. വരട്ടെ, ഇപ്പൊ നമ്മൾ കിണറിന്റെ പുറകെ പോയാ വാഴയുടെ പണി പ്രശ്നത്തിലായി പോകും. ഇതിൽ നിന്നുള്ള കൊല വെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കിണറിന്റെ പണി നോക്കാം. അത് ശരിയാ, ഇങ്ങ എവളോ കുത്തനാലും തന്നെ കിടക്കാതിങ്ക. ഇല്ല വിട്ടപ്പായി, ആ എരണം കെട്ടവനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. കൂളും താങ്കറിയ ഏങ്ക, ഇങ്ങ ഉണ്മയെ ചൊല്ലക്കൂടാതെങ്ക. മിണ്ടായിരടാ, ചാണ്ടിച്ചാനോട് എതിരെ പറഞ്ഞാൽ കഴുത്തിന് മേലെ തല കാണിയല്ല, അറിയാമോ നിനക്ക്? അല്ല ചാണ്ടിച്ചായ, ഇവനല്ലെങ്കിൽ ഇതിന്റെ കൂലി വേണ്ടെന്നും പറഞ്ഞ് ഇവിടെ കടന്ന് കറങ്ങണത്. എടാ മാരുതി, നീ പോടേ, പല കൂലി കിട്ടണ ജോലിക്ക് പോടേ. അത് മട്ടും സല്ലാതെങ്ക, നാമെല്ലാം മനുത ജാതി, മനുതൻ മനുതനെ കുതവി തന്നെ ചെയ്യണോ? ആ ഇതിപ്പം അന്ന് അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാ മതി. എന്നാടി ഇന്ന് ആഹാരത്തിന് നേരത്തെ? ഉച്ചയൂണൊന്നുമല്ല, ഇടക്കാല ആശ്വാസം, കപ്പയും കോഴിക്കറി. എന്നാ വേട എല്ലാരും, അത് അട്ടേച്ച് മതി ബാക്കി പണി. എന്നാ വേഗം വിളമ്പടി. ഇനി ഒരു അതിശയകരമായ കാര്യം ഞാൻ പറയാൻ പോവാ. സ്വന്തം കോഴികളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ കൊച്ചുണ്ടല്ലോ ആനി, ഇവളുടെ മൂന്ന് കോഴികളാ ഇന്നത്തെ ഈ കോഴിക്കറിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തത്. ആണോ? ഈ കൊച്ചിന് എന്നാ പറ്റി? ഇവള് തന്നെ ഇത് വെച്ചുണ്ടാക്കിയത്. കഴിച്ചു തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ഇത് നിന്റെ ബാലമല്ലാന്ന്. വെസ്റ്റ് വെസ്റ്റ് കേട്ടോ, ഇവിടെ ആള് ഉള്ളവല്ലോടി, ഇക്കണക്കിന് ഇവിടെ ഞാനും കെട്ടിയാലോ, എന്നും ഇങ്ങനെ ടേസ്റ്റുള്ള കോഴിക്കറി കൂട്ടാവല്ലോ. കെട്ടച്ചായ ഇനി ഇടമല്ല നോക്കാനില്ല, ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. അച്ഛൻ ധൈര്യമായിട്ട് കെട്ടിക്കും. ചാണ്ടിച്ചായ, ചാണ്ടിച്ചായോ, എന്നാണ് ആയി കിടന്ന് കാരണേ? നമ്മുടെ വാഴ ആദ്യം പോയി ചാണ്ടിച്ചായ. വാഴ പോയല്ലോ, കാലത്ത് ഞാൻ നോക്കുമ്പോ വാഴകൾ ആദ്യം പിഴുതി കളഞ്ഞേക്കുവാ. എന്റെ ഈശോയെ, എടി മേരിയെ, എടാ കുഞ്ഞിറക്ക, ആണ്ട് വാഴ എല്ലാം പിഴുത് കളഞ്ഞെന്ന് നമുക്ക് പോയി നോക്കാം വാ. ഇതെന്നാ പറ്റിയതാടാ? രാത്രിയിൽ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോ? ഇതിങ്ക സർവ്വസാധാരണ രാത്രിയിലെ പണി പണ്ണ വേല. ഇത് എന്നാ കാട്ടുപന്നികളുടെ പണിയാണ്. ആമാ, എന്നാലും എന്റെ ഈശോയെ, ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ. നീ മുന്നിലെ വന്ന് നിക്കാതെ നായെ, വാളയെ മുഴുവൻ പിടുകണം തന്നെ ചൊന്നേ, പാതി പിടുകിട്ട് വന്ന് നിക്കറ. അന്ന മൂന്ന് പേര് അങ്ക തന്നെ തൂങ്ങിട്ടിരിക്കുന്നത്, വാള പിടുങ്ങിട്ടിരിക്കുമ്പോ എന്നമോ ഒരു സത്തം വന്നത്, അപ്പടിയെ ഓടിയാൻ തിട്ടാൻ. അപ്പൊ ഉങ്ക അപ്പ വന്നതാ സത്തം പോടുന്നത്? ഏ മുട്ടാൾ, ആമ്പളയാണ് ആ ധൈര്യം വന്നവിടെ, ആ ധൈര്യം. ഇന്നക്ക് രാത്രിയിലെ വാളെ പൂരാ പിടുങ്കിട്ട് നീങ്ക വാ, ഞാൻ 100 രൂപ കൊടുപ്പ. വാളെ പിടുങ്കാതെ വന്ന, വാളെ പിടുങ്കാതെ വന്ന ഒന്നിരുവേ. ഇന്ന് ആ പന്നിയുടെ അന്ത്യാ. ഇതുകൊണ്ട് വലിയ വെച്ചാ ആ പന്നി ചാവും എന്നപ്പ. എടാ ഇതുകൊണ്ട് വലിയ വെച്ച പിന്നെ ആ പന്നിയുടെ അഡ്രസ് പോലും ഉണ്ടാകില്ല. അത് മതി, പന്നിയെ കിട്ടിയാ നമ്മൾ രാത്രി തന്നെ ചണ്ടിച്ചാന്റെ അടുത്ത് എത്തുന്നു, സപ്പറാക്കുന്നു, ചാപ്പിടുന്നു. സംസാരിക്കുക, ശബ്ദം കേട്ട പന്നി വരികയല്ല. അത് പന്നി തന്നെയാ. ഒരു മനുഷ്യന്റെ കരച്ചിൽ പോലെയാ തോന്നിയത്. മനുഷ്യൊന്നല്ല, ഏതായാലും കൊണ്ടെന്ന് ഉറപ്പാ. എടപ്പ നോക്കടാ, കൊണ്ടത് എനിക്ക് ഉറപ്പാ. മനുഷ്യന്റെ പന്നിയുടെ കരച്ചിൽ കേട്ടാ എനിക്കറിയാം ഇത് പന്നി തന്നെയാ. അയ്യോ അമ്മ, അമ്മ, അയ്യോ മാമ, ഞാൻ വാള പിടിക്കുമ്പോ അവങ്ക വെടി വെച്ചാട്ട് ഒരേ രക്തം മാമ. അവങ്ക കാപ്പാത്തുക്ക, അവങ്ക പിന്നാടി വന്നിട്ടേ ഇരിക്ക്, പിന്നാടി വന്നിട്ട്. അപ്പൊ നീക്ക് നിക്കാതെ, എനിക്കും ആപത്ത്, എനിക്കും വെടി കിടച്ചിടും. കാപ്പാത്തുക്ക മാമാ. വെടി പൊട്ടിയതും ഒരു മനുഷ്യന്റെ കരച്ചിൽ പോലെയാ കേട്ടത് എന്ന് കരുത്, മനുഷ്യനാണെന്നൊന്നും പറയാനൊക്കെയല്ല. ഈ വാഴകൾ പിഴുതി കളഞ്ഞിട്ട് ആർക്ക് എന്നാ കിട്ടാനോ പോയി? എന്നാലും പന്നിയുടെ മനുഷ്യന്റെ ശബ്ദം ഒരുപോലെ അല്ലല്ലോ. എനിക്ക് ഉറപ്പായിച്ചേ അത് മനുഷ്യന്റെ കരച്ചിൽ തന്നെയാ.
മിനനെ കുറച്ച് ദിവസം കാര്യം ഉറങ്ങണ്ട. പന്നിയായാലും മനുഷ്യനായാലും ജീവിക്കാൻ സമ്മതിക്കാന്ന് വെച്ചാ ഒരു ചെരുപ്പിന്റെ അടയാളവും അവിടെ ഇവിടെയും കാണാണ്ട്. തറവാട്ടി പറഞ്ഞ പന്നിയായിരിക്കും, ചിലപ്പോ ചെരുപ്പിട്ടും വന്നുണ്ടാവും. ഞാൻ കൊടുത്തത് ശാപ്പിട മാറ്റിയാ ശാപ്പിട. അയോഗ്യ പയലെ പുറമ്പോക്ക് പോടാ വിട്ടാ. നീങ്ക വരക്കൂടാതെ ഞാൻ ചൊല്ലലിയാ. എനിക്ക് നിക്ക മുടിയില്ലേ, നടക്ക മുടിയില്ലേ, പെരിയ രണ്ട് ഗുണ്ട് കുണ്ടിക്കുള്ള ഇരിക്കുന്നെന്ന് തോന്നുന്നത്. ഉങ്ങൾക്കൊന്നും തെരയുമാ, നേത്ത് രാത്രി പൂരണ്ട കാട്ടിലെ ഒരു നരിമടയിലെ പെടുത്താച്ചു. എന്നമോ നേത്ത് നരി അംഗമാരല്ലേ, അതിനകത്ത് തപ്പിച്ചാച്ചു. ഒരു പക്കം ഒരേ വലി, മറുപക്കം ഒരേ പക്ഷി. മുഞ്ചിലെ മുറിക്കാതെ കടവിളെ എങ്ക പോരത്. എന്നെ തവിക്ക വിട്ടിട്ട് നിങ്ങ മുനിയമ്മ കൂടെ സന്തോഷമാ പടുങ്ക. இந்த மாத்திரைய அஞ்சு நாள் சாப்பிடணும், தவறக்கூடாது, புரியுதா? சரிங்க. எங்க வீட்டுக்கு பின்னால ஒரு ஆள் வந்து அழுதுட்டு இருக்கான். யாரு தெரியல, நீங்களே வந்து பாருங்க. யாருப்பா நீ, என்னாச்சு? பழனிசாமி கவுண்டர் எனக்கு மாமா, என் குண்டிக்குள்ள வெடிகுண்டு பட்டிருக்கீங்க, வலி தாங்க முடியல, எப்படியாவது காப்பாத்துங்க. வெடிகுண்டா? அது எப்படி? தப்பி தவறி துப்பாக்கி மேல உட்கார்ந்துருச்சுங்க. அது எப்படி? எப்படிக்கு இப்படி? அப்படி இல்ல, அப்புறம் சொல்றேங்க. முதல்ல குண்டு எடுத்து கொடுங்க. நான் எப்படி குண்டு எடுக்கிறது? சீக்கிரம் ஆஸ்பத்திரி போப்பா, ஆபரேஷன் பண்ணி தான் குண்டு எடுக்க முடியும். ஆஸ்பத்திரிக்கு போக முடியாதுங்க, ஏதாவது ஒரு கத்தி எடுத்து எப்படியாவது குண்டு எடுங்க. இது வைங்க. எங்க பாக்கலாம்? നമ്മുടെ ആ സ്ഥലത്തിന്റെ അപ്പുറത്തുള്ള സ്ഥലമില്ലയോ, അതിന്റെ ഉടമസ്ഥനെ ഞാൻ ഇന്നലെ കുളിച്ചേച്ചും വരുമ്പോ കണ്ടു. ഉടമസ്ഥൻ ഒരു തമിഴൻ വടിവേലു. വടിവേലാണോ വേലു വടിയായോ എന്തോ? അയാള് പറഞ്ഞു ഇന്ന് വരാ പരിസരത്ത് ഒരു പന്നി വന്നിട്ടില്ല എന്നാ. നമ്മുടെ മരുത് പറഞ്ഞു അവിടെ പന്നിയുടെ ശല്യം സ്ഥിരമായിട്ടുണ്ടല്ലോ. വടിവേലി ഇങ്ങനെ പറഞ്ഞു. അല്ല, നമ്മുടെ മരുത് എവിടെ പോയി? കുറച്ചു ദിവസമായി അവനെ കാണാനേ ഇല്ലല്ലോ. കൂലിയിലൊക്കെ ജോലിയല്ലേ, മതിയായി കാണാം. ശരി. അല്ല, യൂറി എത്തിയോ? ലോറി ഇന്നലെ പുറപ്പെട്ടിട്ടുണ്ട്, ഒരു അരമണിക്കൂറിനകം എത്തും. യൂറി വരുമ്പോഴേക്കും നമുക്കൊന്ന് യൂറിയും പാസ് ചെയ്യാം. ആ കാക്കി ടൗസർ കണ്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ. മരുതല്ലത് ആണോ? ഇവനിത് എന്ത് പറ്റി? അല്ല എന്നാത്തിനാടാ നീ ഞങ്ങളെ കണ്ടപ്പോ ഓടിയേ? ഞാൻ പാക്കലെ. നീ പാത്തു, നീ എന്നാടാ പേടിച്ചോടിയേ? അപ്പൊ നീ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് അർത്ഥം? ഇല്ലേ. എന്താണ് അതേ നിലവിളി? അന്ന് വടി വെച്ച് പറ്റ അതേ നിലവിളി. താണ്ടേ, ഇവരാ നമ്മുടെ വാളകള് പിഴുത് കളഞ്ഞ കള്ള പന്നി. പിന്നെ മാമൻ ഏതൊരു തെണ്ടി പള്ളിച്ചാമി, അവൻ അത്ര കൂലി വാങ്ങണമെന്ന് പറഞ്ഞ് ഇവനും കൊണ്ട് പണിക്കൂട്ടത്. ഇവിടെയുള്ള ഓർമ്മ ഉമ്മാരെ ചിമിഞ്ഞിട്ടടച്ച് ഇപ്പൊ വാഴയും പിഴുത്. എടാ പൊന്നെ പരട്ടെ, കൂടെ ഒന്ന് ചതിക്കായിരുന്നല്ലോ. അപ്പൊ ഇവിടെ ഉറവ് ഉണ്ടായിരുന്നോ? കൊണ്ടിട്ടാ ഞാൻ കാട്ടി കൊടുക്കറുങ്ക, ദയവു ചെയ്ത് എന്നെ കൊല്ലാടുക്ക. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ട്. എവിടാ ഉറവ? അങ്ങനെ ഉറവ അങ്ങ ഇരിക്കുങ്ക,
വൈദിക ഇവൻ ഉറവ കാണിക്കുമ്പോഴേക്ക് നമുക്ക് ഇച്ചിരി പണിയുണ്ട്. വന്നിങ്ങ് വന്നേ. എന്നടാ എന്നടാ അതൊക്കെ വന്നിട്ട് പറയച്ചായ. ഒന്ന് ഓടി വേഗം മാറാ, വെള്ളം അല്ല ഒരു പുഴ തന്നെ ഉണ്ട് ഇവിടെ. നോക്കടാ